യാസിന്റെ 1 മില്യൺ സെലിബ്രേഷൻ വീഡിയോന്റെ അവിടെ ഉപ്പ കമന്റ് ചെയ്തിരിക്കണോ? അതായത് പ്രൗഡ് ഓഫ് എന്തോ, പ്രൗഡ് ഓഫ് യു മൈ ബോയ് എന്നോ അങ്ങനെ എന്തോ ഓർമ്മയുണ്ട് ഉപ്പയ്ക്ക്. അത് ഉപ്പല്ല, ഉപ്പന്നെ കമന്റ് ചെയ്തത് അല്ല, ഞാൻ കേറിയിട്ട് ഉപ്പന്റെ ഇൻസ്റ്റാഗ്രാം എന്റെ ഫോണ് എന്റെ അറിവില്ലാതെ യൂസ് ചെയ്യുന്നുണ്ടല്ലേ. ഞാൻ വിചാരിച്ചേ ഉപ്പ എല്ലാ വീഡിയോക്ക് കമന്റ് ചെയ്ത് ഉപ്പ മലയാളത്തിൽ കമന്റ് ചെയ്ത ഉറപ്പിച്ചു, അത് ഉപ്പച്ചി. ഇംഗ്ലീഷില് മംഗ്ലീഷില് കമന്റ് ചെയ്യാനേ ഞാൻ തെറ്റല്ലേ. ഇൻസ്റ്റാഗ്രാമൊക്കെ നമ്മളാണല്ലോ ഓപ്പൺ ചെയ്തൊക്കെ കൊടുത്ത്, നമ്മളൊക്കെ നോക്കും. അന്ന് ഞാന് വീഡിയോ ഇട്ട് ചാർജ് ഇല്ല, ഫോൺ കുത്തിയിട്ട് നോർമലി വ്യൂ നോക്കാൻ വേണ്ടിട്ട് കേറി. ആ അപ്പൊ കേറിയപ്പോ ആ എന്തായാലും എല്ലാരും നല്ല കമന്റ് ഇടുന്നു. ഉപ്പച്ചി പറയൂ എന്തെങ്കിലും കമന്റ് ഇടുന്ന അറിയോ? ഞാൻ തീരെ കമന്റ് ഇടുന്ന അറിയില്ല. അപ്പൊ ഉമ്മയുടെ നിന്ന് കമന്റ് ഇടാറുണ്ടോ? ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാമില്ല, യൂട്യൂബ്. യൂട്യൂബിൽ ഒന്നും കമന്റ് ഇടാൻ വായിക്കണം ക്ലാസ് എടുക്കണം. അതല്ല, അപ്പൊ ഇങ്ങനത്തെ കമന്റ് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല അല്ലേ? അല്ല പിന്നെ അറിഞ്ഞു തോന്നുന്നു. നേരത്തെ പറയാ അറിഞ്ഞിട്ടില്ല ഉപ്പ ഇപ്പഴാ അറിയണത്. ഉപ്പയുടെ ഉപ്പയുടെ ഇൻസ്റ്റഗ്രാം പേരെന്താണ്? മറ്റേ ബഷീർ സോഡ. ബഷീർ സോഡ ഉണ്ടാക്കിയത്, അത് ഗൾഫിലുള്ള സമയത്ത്. സോഡ ഫാമിലി ഇരട്ടപ്പേരില്ലേ, ഇരട്ടപ്പേര് ഇട്ടോ ഇൻസ്റ്റയില്? അത് ഇരട്ടപ്പേര് വന്ന സോഡാന്ന്. അത് എന്റെ ഫാദറിന് ഒരു സോഡ കച്ചവടം ഉണ്ടായിരുന്നു, എനിക്കൊണ്ട് ഓർമ്മല്ല. സത്യം എനിക്ക് ഓർമ്മല്ല. അതങ്ങനെ ഞങ്ങളൊരു വലിയൊരു ഫാമിലിയാ. എന്റെ വീട്ടായി കൊണ്ട് ഒരു ഇഷ്ടപ്പേര് പറയാൻ പറ്റില്ല. എന്നാലും രണ്ടുപേരും പറഞ്ഞാ മതി. പരുന്ത്. അല്ല അല്ല, അത് പശുവിന് കൊടുക്കുന്നതാണ്. പിണ്ണാക്ക്. ഓളെ വെല്ലിപ്പാക്കി പിണ്ണാക്ക് കച്ചവട. എന്താലേ പണ്ടുള്ളൊരു അല്ല, ഇരട്ടപ്പേര് ഒരു 100-ൽ 90 ആൾക്കാർക്കും ഇരട്ടപ്പേര് ഉണ്ടാവും. ഫാമിലി എനിക്കില്ല. ഉണ്ടാവും ഇല്ലാന്ന് നിങ്ങൾ പറയണ്ട, ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് ശരിയാണ്. പിണ്ണാക്കുന്നുണ്ടോ എന്നിതൊരു പറഞ്ഞിട്ടുണ്ടോ? നാളെ എന്തേലും വരുമ്പോ നോക്കിക്കോട്ടാ ഉമ്മേനെ. അത് ഇനിയിപ്പോ എല്ലാരും അറിഞ്ഞത്, ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ടൈം കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ. ഉമ്മ പറയൂ എങ്ങനെയുണ്ട് ഈ പുതു എന്താ പറയാ നമ്മളെ പുതുമോടി? അതന്നെ അത് ഇവരെ കൊണ്ടാ. എന്താ പറയാ ഇവര്, ഇവരെന്താ നല്ല നല്ലതാണ്, നല്ല മോളും. മോന്റെ പിന്നെ പറയണ്ടല്ലോ, ശരിക്കും ഒന്നും പറയാനില്ല. അത്